ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എൽ പി യു പി ഹൺഡ്രഡ് ഡേസ് ചലഞ്ചിൻ്റെ ഡേ അമ്പത്തൊന്നാണ് ഇന്ന് നമ്മൾ ഫിസിക്സിലെ കുറച്ച് ടോപ്പിക്സാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് വേഗം നോക്കാം അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ അതുപോലെ ചലന നിയമങ്ങൾ നമ്മൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കുന്നത് മൂന്ന് രീതിയിലാണ് സി ജി എസ് എം കെ എസ് എഫ് പി എസ് സി ജി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സെൻറ്റിമീറ്റർ ജി ഗ്രാമ് എസ് സെക്കൻഡ് സി ജി എസ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ലെങ്ത്തൊക്കെ സെൻറ്റിമീറ്ററിലും വെയ്റ്റൊക്കെ ഗ്രാമിലും ടൈം സെക്കൻഡിലാണ് പറയാം ഓക്കെ എം കെ എസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെ ലെങ്ത്തൊക്കെ മീറ്ററിലാണ് പറയുക മീറ്ററിൽ വെയ്റ്റ് കിലോഗ്രാമിൽ ടൈം സെക്കൻഡിൽ തന്നെയാണ് എഫ് പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഫുട്ട് പി എന്ന് പറഞ്ഞ പൗണ്ട് എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അപ്പോൾ നമ്മൾ എഫ് പി എസ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലെങ്ത്തൊക്കെ മെഷർ ചെയ്യുന്നത് ഫുട്ടിലാണ് അടിക്കണക്കാണ് ഓക്കെ പി എന്ന് പറഞ്ഞാൽ വെയ്റ്റ് പൗണ്ടിലാണ് പറയുക ടൈം സെക്കൻഡിൽ അപ്പോൾ ഇതാണ് നമ്മൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് ഓരോ സംഭവങ്ങളുടെയും എസ് ഐ യൂണിറ്റുകളാണ് അളവുകളും അതിൻ്റെ എസ് ഐ യൂണിറ്റുകളാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൽ നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ് പിണ്ടം അല്ലെങ്കിൽ മാസ് എന്ന് പറയും അതിൻ്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ് സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡാണ് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റമാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ എം കെ എസ് യൂണിറ്റിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണിത് കേട്ടോ അപ്പോൾ കുറേ സംഭവങ്ങളുടെ എസ് ഐ യൂണിറ്റുകൾ നമ്മൾ പഠിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മുൻപ് ചോദിച്ചിട്ടുണ്ട് വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ് എന്ന് ആണ് നമ്മൾ കൊടുക്കുക ഇനി ടെമ്പറേച്ചർ താപനില അതിൻ്റെ യൂണിറ്റ് കെൽവിൻ ആണ് കെൽവിൻ കെ എന്നാണ് നമ്മൾ സിമ്പിൾ കൊടുക്കുക ഇനി പ്രകാശ തീവ്രത ലൂമിനസ് ഇൻഡൻസിറ്റി എന്ന് പറയും അതിൻ്റെ എസ് എ യൂണിറ്റ് ക്യാൻഡലിയാണ് സി ഡി എന്നാണ് പ്രതീകം ഇനി പദാർത്ഥത്തിൻ്റെ അളവ് മോൾ എന്ന് പറയുന്ന എസ് എ യൂണിറ്റാണ് അതിൻ്റെ പ്രതീകം എം ഒ എല്ലാണ് എം ഒ എൽ ഇനി നമ്മൾ കുറച്ച് കൺവേർഷൻസ് പഠിച്ചിട്ടുണ്ടാകും സെൻറ്റിമീറ്ററിന് മീറ്ററാക്കുക അങ്ങനെ കുറച്ച് കൺവേർഷൻസ് അല്ലേ അപ്പോൾ ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട കൺവേർഷൻസ് പറഞ്ഞിട്ടുണ്ട് മുൻപ് ചോദിച്ചിട്ടുള്ള പല ടൈപ്പ് കൺവേർഷൻസ് ആണ് അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം ഒരു ആ സ്ട്രം വൺ ആങ്ക്സ്ട്രം എന്ന് പറയുന്നത് എ ഇട്ടിട്ട് ഒരു സീറോ ഇട്ടുള്ളത് ആങ് സ്ട്രം എന്നാണ് വായിക്കുക ഒരു ആങ്ക്സ്ട്രം എന്ന് പറയുന്നത് ടെൻ റൈസ് ടു മൈനസ് ടെൻ മീറ്റർ ആണ് ടെൻ റൈസ് ടു മൈനസ് ടെൻ മീറ്റർ ആണ് ഒരു പൈക്കോ മീറ്റർ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു മൈനസ് ട്വൽവ് മീറ്റർ ആണ് ഒരു ഫെർമി എന്ന് പറയുന്നത് ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ ആണ് ഒരു മില്ലി എന്ന് പറയുന്നത് ടെൻ റേസ് ടു മൈനസ് ത്രീ സെക്കൻഡാണ് ഒരു മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് സിക്സ് സെക്കൻഡാണ് ഒരു നാനോ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് നയൻ സെക്കൻഡാണ് ഒരു സോളാർ ദിനം അല്ല എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് നമ്മളൊരു സോളാർ ദിനം എന്ന് പറയുക അപ്പോൾ ഒരു ദിവസം എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇത്ര സെക്കൻഡാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ എയ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് എൺപത്താറായിരത്തി നാനൂറ് സെക്കൻഡാണ് ഒരു സോളാർ ദിനം അതായത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച നട്ടുച്ചവരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ അപ്പോൾ ഇരുപത്തിനാലില് മണിക്കൂറിന് നമ്മൾ സെക്കൻഡാക്കി എടുക്കുമ്പോൾ എൺപത്താറായിരത്തി നാന്നൂറ് സെക്കൻഡാണ് വരുക കേട്ടോ ഇനി ബലം അഥവാ ഭാരം അതിൻ്റെ നമ്മൾ അളവ് പറയുന്നത് ന്യൂട്ടണിലാണ് വെയ്റ്റ് വെയ്റ്റിൻ്റെ ഭാരം വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നതിൻ്റെ അളവ് ന്യൂട്ടൺ ആണ് അപ്പോൾ നമ്മൾ ന്യൂട്ടൺ ഇതിൻ്റെ അളവാണെന്ന് ചോദിച്ചാൽ അത് ഭാരത്തിൻ്റെ അളവാണെന്ന് നമുക്ക് അറിയണം കേട്ടോ അതുപോലെ സാന്ദ്രതയുടെ യൂണിറ്റാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആക്കം ആക്കത്തിൻ്റെ അതല്ലെങ്കിൽ മൊമെൻറ്റം അതിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇനി വ്യാപകമർദ്ദം അതിൻ്റെ തേഴ്സ്റ്റ് എന്ന് പറയും വ്യാപകമർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ തന്നെയാണ് കേട്ടോ ഇനി പവർ വാട്ട്സ് ആണ് യൂണിറ്റ് ഡബ്ല്യു ആണ് കേട്ടോ അതിൻ്റെ സിമ്പിള് വാട്ടിൻ്റെ അതുപോലെ കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് വെബർ വെബർ എന്ന് പറയുന്നത് കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് പ്രതീകമാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത് ഡബ്ല്യു ബി വെബ്ബർ എന്നാണ് വായിക്കാം ഇനി ലെന്സിൻ്റെ പവർ നമ്മൾ ഡയോപ്റ്ററിലാണ് പറയുക ഡി ആണ് സിമ്പിള് പിന്നെ റേഡിയോ ആക്ടിവിറ്റി രണ്ട് യൂണിറ്റ് റേഡിയോ ആക്ടിവിറ്റിയുടേതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ക്യൂറി ഉണ്ട് ബെക്യുറുണ്ട് ബെക്യുറൽ ബി ക്യൂ എന്നാണ് അറിയപ്പെടുക ക്യൂറി നമ്മൾ എന്ന് തന്നെയാണ് കേട്ടോ പറയാം കാന്തിക ഫ്ലെക്സ് സാന്ദ്രത അത് ടീ ആണ് ഓക്കെ കാന്തിക ഫ്ലെക്സ് സാന്ദ്രതയുടെ യൂണിറ്റ് ടീ ആണ് ടീ എന്ന് പറഞ്ഞാൽ ടെസ്ല കേട്ടോ ടെസ്ല ഇല്ലുമിനൻസിൻ്റെ യൂണിറ്റ് ലെക്സാണ് എൽ യു എക്സ് എന്നാണ് നമ്മൾ കൊടുക്കാം കേട്ടോ ഇല്ലുമിനൻസിൻ്റെ യൂണിറ്റ് ഇനി വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ് കൂളം ഓക്കെ കൂളം വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ആണ് അതുപോലെ പ്രതിരോധം വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ആണ് ഓം ഓം എന്നാണ് ആ ചിഹ്നമാണ് ഓമിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രതീകം ട്ടോ അതുപോലെ റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് അതുപോലെ ലൂമൻ എന്ന് പറയുന്ന യൂണിറ്റ് ലൂമിനസ് ഫ്ലക്സിൻ്റെയാണ് കേട്ടോ അലൂമിനസ് ഫ്ലക്സിൻ്റെ ആണ് ലൂമൻ അതുപോലെ നമ്മുടെ ബ്രൈറ്റ്നെസ്സിൻ്റെ തിളക്കത്തിൻ്റെ യൂണിറ്റാണ് കാൻഡല്ല പെർ മീറ്റർ സ്ക്വയർ ക്യാൻഡല്ല പെർ മീറ്റർ സ്ക്വയർ അടുത്തത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ടാണ് ആണ് വോൾട്ട് ഉച്ചത സൗണ്ടിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബലാണ് ഡി ബിന്നാണ് കൊടുക്കുക അപ്പോൾ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ അപ്പം നമ്മുടെ അടുത്ത് തിരിച്ച് യൂണിറ്റ് തന്നിട്ട് അത് എന്തിൻ്റെ ആണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയും കൂടെ ഓർത്ത് വയ്ക്കണം അപ്പോൾ പാസ്കല് മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് പിന്നെ ഹെഡ്സ് എച്ച് എസ് എന്നാണ് നമ്മൾ പ്രതീകം കൊടുത്തിട്ടുള്ളത് അത് ആവൃത്തിയുടെ യൂണിറ്റാണ് ഇനി ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി കേട്ടോ ഹെൻറി ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഇനി ജൂളിൻ്റെ യൂണിറ്റ് ജൂൾ എന്ന് പറയുന്നത് പ്രവൃത്തി ഊർജ്ജം താപം ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ജൂളാണ് കേട്ടോ ജെ എന്നാണ് കൊടുക്കുക ഇനി കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഫാരിഡ് അത് എഫ് എന്നാണ് നമ്മൾ കൊടുക്കുക നമുക്കറിയാം മൈക്കിൾ എന്ന് പറയുന്ന ആളുടെ പേരിൽ നിന്നാണ് കേട്ടോ ഈ ഒരു പ്രതീകം കൊടുത്തിട്ടുള്ളത് നമ്മൾ കുറേ പ്രതീകങ്ങളൊക്കെ അത് കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഈ ഫാരഡ് ഫാരഡ് യൂണിറ്റ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് നമ്മൾ കുറേ യൂണിറ്റുകളും അതിൻ്റെ പ്രതീകങ്ങളും കണ്ടു അല്ലേ അപ്പോൾ ചില പ്രതീകങ്ങളിൽ നമ്മൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിലാണ് എഴുതുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് എസ് എന്ന് എഴുതും മീറ്റർ എം കിലോഗ്രാമിൻ്റെ കെ ജി ഇതൊക്കെ നമ്മൾ സ്മോൾ ലെറ്ററിലാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരം ഉപയോഗിച്ചിട്ടാണ് എഴുതുക അല്ലെ സാധാരണയായി എല്ലാ യൂണിറ്റുകളെയും പ്രതീകങ്ങൾ ചെറിയ അക്ഷരത്തിലാണ് നമ്മൾ എഴുതേണ്ടത് പിന്നെ നമ്മൾ ചില പ്രതീകങ്ങൾ ഇപ്പോൾ നേരത്തെ കണ്ട ഇൻഡക്റ്റൻസിൻ്റെ എച്ച് എച്ച് ഹെൻറി ഹെൻറി യൂണിറ്റില്ലേ എച്ച് അതുപോലെ ജൂള് അത് ജെ അതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തത് അത് തെറ്റിയതല്ല അതങ്ങനെയാണ് കൊടുക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വ്യക്തികളുടെ പേരിൽ നിന്ന് ഉടലെടുത്ത യൂണിറ്റുകളാണെങ്കിൽ അതിൻ്റെ പ്രതീകങ്ങളൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ പ്രതീകത്തിന് പകരം നമ്മൾ യൂണിറ്റിൻ്റെ പേരാണ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ അക്ഷരം ഉപയോഗിക്കില്ല ഓക്കെ ഇപ്പോൾ കെൽവിൻ നമ്മൾ എഴുതുകയാണെങ്കിൽ കെ എന്നാണ് പ്രതീകം കൊടുക്കുക ഇനി കെൽവിൽ നിന്ന് കെയ്ക്ക് പകരം നമ്മൾ കെൽവിൽ നിന്ന് നീട്ടി വലിച്ചെഴുതണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാം സ്മോൾ ലെറ്ററിലാണ് എഴുതുക അങ്ങനത്തെ കുറച്ച് നിയമങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് അത് വെച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് ചലനമാണ് നമുക്കറിയാം ചലനം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബലങ്ങൾ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് എന്ന് പറയുന്നത് ഇനി ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം യാന്ത്രിക ബലമാണ് മെക്കാനിക്കൽ ഫോഴ്സാണ് നമുക്കറിയുമ്പോൾ നമ്മൾ തള്ളാന്ന് വിചാരിക്കുക ഒരു മാശേനെയോ കസാരേനെയോ തള്ളാണ് നമ്മൾ യാന്ത്രിക ബലമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും മാശ് അല്ലെങ്കിൽ കസാര മുന്നോട്ട് നീങ്ങും അപ്പോൾ അവിടെ ചലനം സംഭവിക്കും അപ്പോൾ ചലനവുമായി ബന്ധപ്പെട്ട ഫലം ഏതാണെന്ന് ചോദിച്ചാൽ അത് യാന്ത്രിക ബലമാണ് ഇനി നമ്മൾ രണ്ട് തരത്തിലുള്ള ഫലം പറയുന്നുണ്ട് സന്തുലിത ബലവും അസന്തുലിത ബലവും സന്തുലിത ബലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിൻ്റെ ചലനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ വ മാറ്റം വരാത്ത ബലത്തിനെയാണ് നമ്മൾ സന്തുലിത ബലം എന്ന് പറയുക അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മേശ രണ്ട് പേര് രണ്ട് ദിശയിൽ നിന്ന് രണ്ട് ദിശയിലേക്ക് തള്ളുന്നു ഒരാൾ അങ്ങോട്ട് തള്ളുന്നു ഒരാൾ ഇങ്ങോട്ട് തള്ളുന്നു അപ്പോൾ രണ്ട് പേരും തുല്യ ബലമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ മേശ എന്തു ചെയ്യും അവിടെ തന്നെ നിൽക്കും അല്ലേ പക്ഷെ ഒരാളുടെ ബലം കൂടുതലാണെങ്കിൽ അയാളുടെ അയാൾ ഏത് ദിശയിലേക്കാണോ തള്ളിയത് ആ ദിശയിലേക്ക് പോകും പക്ഷേ രണ്ടുപേരും ഒരേ ബലം എതിർ ദിശയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ആ വസ്തുവിന് ഒരു സ്ഥാനമാറ്റം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ബലമാണ് സന്തുലിത ബലം അഥവാ ബാലൻസ്ഡ് ഫോഴ്സ് അതായത് ഒരു വസ്തുവിന് മാറ്റമുണ്ടാകാത്ത ബലം അപ്പോൾ ഈ വസ്തുവിന് ചലനത്തിന് മാറ്റം വരണമെങ്കിൽ എന്ത് വേണം അസന്തുലിത ബലം വേണം അല്ലേ അതായത് എതിർ ദിശകളിൽ നിന്ന് രണ്ടു പേർ വ്യത്യസ്ത ബലം ഉപയോഗിച്ചാണ് തള്ളുന്നതെങ്കിൽ കൂടുതൽ ബലം ഉപയോഗിക്കുന്ന ആൾ ഏത് ദിശയിലേക്കാണോ അതിലേക്ക് പോകും അത്തരം ബലമാണ് അസന്തുലിത ബലം എന്ന് പറയുക അടുത്തത് സമചലനം അതായത് തുല്യസമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെയാണ് നമ്മൾ സമചലനം എന്ന് പറയുക അതേസമയം അസമചലനം എന്ന് വെച്ചാൽ തുല്യസമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് അസമചലനം എന്ന് പറയുക ഓക്കെ ഇനി നേർരേഖ ചലനം നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർരേഖാ ചലനം അതിന് ഉദാഹരണം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു മാങ്ങയോ ചക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഞെട്ടിയിൽ നിന്ന് അറ്റിട്ട് മോളിന്ന് താഴത്തേക്ക് വീഴുന്നത് ഒരു നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് അടുത്തത് വക്രരേഖ ചലനം വക്രരേഖ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വക്രരേഖയിലൂടെ ഇങ്ങനെ വളഞ്ഞു പോവില്ലേ അങ്ങനത്തെ ചലനമാണ് വക്രരേഖ ചലനം നമ്മൾ ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ പതനം അതിങ്ങനെ പോയി ഇങ്ങനെ വളഞ്ഞ് താഴത്തേക്ക് വീഴും അല്ലേ അപ്പോൾ അതിനെയാണ് വക്രരേഖ ചലനം ഉദാഹരണമായിട്ട് പറയാം അടുത്തത് ചലനമാണ് ചലനാണ് പാതയിൽ കൂടിയുള്ള ചലനമാണ് അതായത് സർക്കുലർ മോഷനാണ് വർത്തുള്ള ചലനം എന്ന് പറയുന്നത് വറുത്തുള്ള ചലനത്തിന് വേറൊരു മലയാളം പേരും കൂടി ഉണ്ട് അത് ഓർത്തു വയ്ക്കണം കേട്ടോ ഘൂർണന ചലനം എന്നാണ് ഘൂർണന ചലനം അതിന് ഉദാഹരണം പറയും നമ്മൾ മൺപാത്രത്തിന് ഉണ്ടാക്കാനായിട്ടൊരു ചക്രം ഉപയോഗിക്കില്ല അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ അത് ആ ചലനം ഒരു വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് പറയണത് ഇപ്പോൾ ജയിൻ്റ് വീൽ കറങ്ങുക കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ വൃത്തം വരയ്ക്കുക ആ അങ്ങനെ വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം എന്താണ് വറുത്തുള്ള ചലനാണ് അല്ലെ ഒരു വട്ടത്തിൽ ഇങ്ങനെ കിടന്ന് മൂവിയാണ് നമ്മളൊരു കയറിൽ കല്ല് കെട്ടിയിട്ട് അത് കറക്കുക അതുപോലെ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് പറയുക ഇനി സമവർത്തുള്ള ചലനം സമവർത്തുള്ള ചലനത്തിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഈ പെൻഡുലം ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി അതായത് സമവർത്തുള്ള ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തു തുല്യസമയം കൊണ്ട് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു മില്ലിമീറ്ററോ സഞ്ചരിക്കുന്നത് അടുത്ത സെക്കൻഡിൽ അത്ര തന്നെ അങ്ങനെയാണ് നമ്മൾ സമവർത്തുള്ള ചലനം എന്ന് പറയുക അപ്പോൾ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് പെൻഡുലം ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രചലനം ഓക്കെ അതെപ്പോഴും ഓരോ സെക്കൻഡിൽ ഓരോ ഇത്ര ദൂരം തന്നെയല്ലേ സഞ്ചരിക്കുകയുള്ളൂ ഇനി ജയൻറ്റ് വീലിൻ്റെ ചലനം അതുപോലെ വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ അങ്ങനത്തെയുള്ളതൊക്കെ നമുക്ക് ഈ സമവർത്തുള്ള ചലനത്തിന് ഉദാഹരണമായിട്ട് പറയാം ഈ ക്രമാവർത്തന ചലനം എന്ന് പറഞ്ഞാൽ പിരിയോഡിക് മോഷനാണ് അതായത് നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് ഇപ്പോൾ ഭൂമിയുടെ ഭ്രമണം പെൻഡുലം ക്ലോക്കിലെ പെന്റുലത്തിൻ്റെ ചലനം ഓക്കെ നേരത്തെ നമ്മൾ പെൻഡുലം ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ ചലനമാണ് നമ്മൾ സമവർത്തുള്ള ചലനം പറഞ്ഞത് അല്ലേ പക്ഷേ എന്താ പെൻഡുലം പെൻഡുളം ക്ലോക്കിൽ പെന്തുലമില്ലേ ഇങ്ങനെ താഴേക്ക് കിടക്കുന്ന പെൻഡുലം ചലിക്കുന്നത് ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമാണ് അടുത്തത് ഭ്രമണമാണ് ഭ്രമണം എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുക ഭ്രമണം എന്ന് പറയുക ഈ ഒരു ഭ്രമണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചലനാണ് ഭ്രമണം എന്ന് പറയുന്നത് ഇപ്പോൾ പമ്പരം കറങ്ങാം അത് ഒരു ആ ഒരു ആണിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് കറങ്ങണേ അപ്പോൾ അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന പോലെയാണ് അതല്ലേ അപ്പം അങ്ങനത്തെ ചെല്ലിനൊക്കെ ഭ്രമണമാണ് റൊട്ടേഷനാണ് അതേസമയം ഭൂമി സ്വയം കറങ്ങുന്നത് പോലെ തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലേ അപ്പോൾ സൂര്യന് ചുറ്റും കറങ്ങുന്നത് എങ്ങനെയാണ് അതിന് നമ്മൾ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയാം അതായത് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്ത് വരുന്ന ചലനാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയാം നമ്മളിപ്പോഴും പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ ചലനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വസ്തു സഞ്ചരിച്ച് ദൂരം സ്ഥാനാന്തരം എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അതിൽ ദൂരം സ്ഥാനാന്തരവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു എന്താ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് സഞ്ചരിച്ച് കറങ്ങിയോ അല്ലെങ്കിൽ വളഞ്ഞോ ഒക്കെ സഞ്ചരിച്ച് വേറൊരു വഴിയിലെത്താണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ദൂരം എന്ന് പറയും അപ്പം മൊത്തം ആ സഞ്ചരിച്ച് വഴികളൊക്കെ കൂടി കൂട്ടും പക്ഷേ സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സ്ഥലം തൊട്ട് അവസാനിക്കുന്ന സ്ഥലത്തേക്ക് നേർരേഖയിൽ എങ്കിലും നമ്മളൊരു വരവരച്ചാൽ എത്ര ദൂരം ഉണ്ടോ അതുതന്നെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയാം ഉദാഹരണം കാണിച്ചു തരാം ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചോ ഇതൊരു ത്രികോണാകൃതിയിലുള്ള പിക്ചറാണ് ഇത് നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരാൾ ബിയിലേക്ക് ആദ്യം സഞ്ചരിച്ചു എന്ന് അത് അറുപത് മീറ്റർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അയാൾ ബിയിൽ നിന്ന് സിയിലേക്ക് സഞ്ചരിച്ചു അത് നാൽപ്പത് മീറ്റർ ഉണ്ടായിരുന്നു സിയിൽ വെച്ച് അയാൾ അയാളുടെ യാത്ര അവസാനിപ്പിച്ചു അപ്പോൾ അയാൾ എത്ര ദൂരം സഞ്ചരിച്ചു അറുപത് മീറ്റർ ആദ്യം പിന്നെ നാൽപ്പത് മീറ്റർ അങ്ങനെ നൂറ് മീറ്റർ എന്ന് പറയുന്നത് അയാളുടെ സഞ്ചരിച്ച ദൂരമാണ് ഓക്കെ അതേസമയം അയാൾ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്തത് എ എന്ന് പറഞ്ഞ പോയിന്റിലും അവസാനിപ്പിച്ചത് സീന്ന് പറയുന്ന പോയിന്റിലാണ് എയും സിയും തമ്മിൽ നമ്മൾ നേർ രേഖയിലൊരു വര വരച്ചാൽ അത് തമ്മിൽ എത്ര ദൂരമുണ്ടോ അതാണ് അയാൾ ആ രേഖയിലൂടെ രേഖയിലൂടെയല്ല സഞ്ചരിച്ചത് അയാൾ വളഞ്ഞിട്ടാണ് വന്നതെങ്കിൽ പോലും ആ ആദ്യത്തെ പോയിന്റിൽ നിന്ന് അവസാനത്തെ പോയിന്റിലേക്ക് നേർരേഖയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുക അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് നേർ രേഖയിലും വരയ്ക്കുമ്പോൾ എൺപത് മീറ്ററേ ഉള്ളൂ അപ്പോൾ ഇവിടെ ദൂരം നൂറ് മീറ്ററും സ്ഥാനാന്തരം എൺപത് മീറ്ററാണ് വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ ഓക്കെ ഇനി നമ്മളിതിൽ കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് അതായത് സ്ഥാനാന്തര സമയ സമയഗ്രാഫാണ് അപ്പോൾ നമ്മൾ എക്സ് ആക്സസ്സിലെ സമയവും വൈ എ ആക്സസ്സിലെ സ്ഥാനാന്തരവുമാണ് ഡിസ്പ്ലേസ്മെൻറ്റുമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നാല് ടൈപ്പ് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റും ഇല്ലാണ്ട് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് വരുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഒരു ഹോറിസോണൽ നെർരേഖ ചലനായിരിക്കും അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ നെർരേഖ ആയിട്ട് വെറുതെ ഹൊറിസോണലായിട്ട് എക്സൈസസിൻ്റെ പാരലായിട്ട് വരച്ചത് ഏതാണോ അതാണോ ആദ്യത്തെ ഗ്രാഫാണ് ഇനി പിന്നെ പറയുന്നത് സ്ഥിരപ്രവേഗം സ്ഥിരപ്രവേഗത്തിലൂടെ അതായത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഒരു എന്താ പറയുക ഓ എന്ന് പറയുന്ന ആ കോൺ കോൺ പോലെ ഇങ്ങനെ വരയ്ക്കുന്ന രേഖയാണ് രണ്ടാമത്തെ ഗ്രാഫിൽ ഓ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോകുന്നത് ഇനി സ്ഥിര തരണമാണെങ്കിൽ ഒന്ന് വളഞ്ഞായിരിക്കും പോകുക ഇനി സ്ഥിര മന്ദീകരണമാണെങ്കിൽ തൊരണം എന്ന് പറഞ്ഞാൽ എക്സിലറേഷനും മന്ദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടാഡേഷനാണ് കേട്ടോ മന്ദീകരണം അപ്പോൾ രണ്ട് ഗ്രാഫും ശ്രദ്ധിച്ചല്ലോ അപ്പോൾ അത് അതിനനുസരിച്ചിട്ടാണ് ഗ്രാഫ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ നമ്മളിവിടെ സ്ഥാനാന്തര സമയഗ്രാഫ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയത് മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് ടൈപ്പ് ഗ്രാഫും കൂടി ഉണ്ട് പ്രവേഗ സമയഗ്രാഫും ത്വരണ ഗ്രാഫും ഇത് രണ്ടും നിങ്ങൾ പഠിക്കാനായിട്ട് അതായത് ഈ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അവർ ഈ സ്ഥാനാന്തര സമയഗ്രാഫ് എന്തായാലും പഠിക്കുക മനസ്സിലാക്കി വെക്കുക ഈ നാല് ഗ്രാഫ് കണ്ടാലും ആ ക്വസ്റ്റിൻ എന്താണോ അത് അപ്പോൾ ഈ ഗ്രാഫാണെന്ന് തിരിച്ചറിയുക അത്രേ വേണ്ടു അപ്പോൾ ബാക്കിയുള്ളത് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മറ്റു സോഴ്സുകൾ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി അടുത്തത് നോക്കാം ചലന സമവാക്യങ്ങൾ അടുത്തത് നമ്മൾ ചലന സമവാക്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഈ ചലന സമവാക്യങ്ങൾ വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെയാണ് എസ് സി ആർ ടി ക്സ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ധാരാളമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് അങ്ങനെ അങ്ങോട്ട് ചോദിച്ചധികം കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കണം അല്ലേ അതുകൊണ്ട് നമ്മൾ ചലന സമവാക്യങ്ങൾ കാണാണ്ട് തന്നെ പഠിച്ചു വെക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മൂന്ന് സമവാക്യങ്ങളാണ് ചലന സമവാക്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് വി ഇ സിക്കൾ ടു യു പ്ലസ് എ ടി എസ് ഇസ് ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വി സ്ക്വയർ ഇസ് ഇക്വൾ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഈ മൂന്നെണ്ണം കാണുമ്പോൾ ഇതെന്താണെന്ന് തോന്നണ്ട ഇതിൻ്റെ എല്ലാം എന്താണെന്നുള്ളത് നമ്മൾ പറയാം കേട്ടോ ഇപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ അന്ത്യപ്രവേഗം തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വിന്നാണ് കൊടുക്കുക അപ്പം അന്ത്യപ്രവേഗം ഏതാണോ അത് വീയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗമാണ് ആദ്യ പ്രവേഗത്തിന് നമ്മൾ യു എന്നാണ് കൊടുക്കുക അതായത് ഇനീഷ്യൽ വെലോസിറ്റി യുവും ഫൈനൽ വെലോസിറ്റി വിയുമാണ് ഇനി ത്വരണം ത്വരണത്തിന് നമ്മൾ എന്ന് ആണ് കൊടുക്കുക ആക്സിലറേഷൻ അതിന് എന്ന് കൊടുക്കുക ഇനി എസ് എന്ന് പറഞ്ഞാൽ ആണ് സ്ഥാനാന്തരം സ്ഥാനാന്തരം തന്നിട്ടുണ്ടെങ്കിൽ അത് എസ് ആണ് ടി സമയം സമയം തന്നെങ്കിൽ ആണ് അപ്പോൾ നമുക്ക് ഇതിൽ യുവും എയും ടീം തന്നു വിചാരിക്കേ എന്നിട്ട് വി ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആദ്യത്തെ സമയം ഉപയോഗിച്ചാൽ മതി കാരണം അതിൽ വിയും യുവും എയും ടിയും ആണുള്ളത് അപ്പോൾ വി ചോദിച്ചാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാം ആ സമയം എസ് അതിൽ തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എസ് ഉൾപ്പെട്ട ബാക്കി രണ്ട് ഇക്വേഷൻസ് നമുക്ക് ആ പ്രോബ്ലത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതെല്ലാം ഉൾപ്പെട്ട ഈക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഇക്വേഷൻസ് കാണാണ്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലന നിയമങ്ങളെ കുറിച്ചിട്ടാണ് ആ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ ഐസക് ന്യൂട്ടൺ ആണ് അതിൽ മൂന്ന് ചലന നിയമങ്ങളാണ് സാധാരണ നമ്മൾ പഠിക്കുന്ന മൂന്ന് ചലന നിയമങ്ങൾ എപ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചലന നിയമം ഒന്നാം ചലന നിയമം ന്യൂട്ടൻ്റെ ഒന്നാം ചല ചലന നിയമം അതിന് നമ്മൾ ജഡത്വ നിയമം എന്ന് പറയാറുണ്ട് ജഡത്വ നിയമം ഓക്കെ ഇനി ഈ ഒന്നാം ചലന നിയമത്തിൽ ഫലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഒന്നാം ചലന നിയമമാണ് അതിൽ ബലത്തെക്കുറിച്ചും ജഡത്വത്തെക്കുറിച്ചും നമ്മൾ നിർവചനം കൊടുക്കുന്നുണ്ട് ിപ്പോൾ ആ മാവിടെ കൊമ്പ് നമ്മൾ പെട്ടെന്ന് കുലുക്കാണെങ്കിൽ മാങ്ങ ഞെട്ടറ്റ് വീഴും അല്ലേ അത് ന്യൂട്ടൻ്റെ ഈ ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് ഇനി എന്താണ് ന്യൂട്ടൺ ഈ ഒന്നാം ചലന നിയമത്തെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരും അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരു അസന്തുലിത ബലം കൊടുക്കുന്നത് വരെ ഏത് വസ്തു ഏതവസ്ഥയിലാണ് അപ്പം ഇരിക്കുന്നത് അനങ്ങാതിരിക്കുകയാണെങ്കിൽ അനങ്ങാതെ തന്നെ ഇരിക്കും അഥവാ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നമ്മൾ പുറത്തുനിന്ന് ഒരു ബലം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ദിശയ്ക്കും അതിൻ്റെ ചലനത്തിനൊക്കെ മാറ്റം വരും നമ്മൾ ഒന്നാം ചലന നിയമത്തിന് ജഡത്വ നിയമം എന്ന് അറിയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ജഡത്വ നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലിയാണ് കേട്ടോ അതായത് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിലേക്കോ അതിൻ്റെ ചലനത്തിൽ നിന്നോ സ്വയം മാറ്റം വരുത്താൻ കഴിയില്ല പുറത്തുനിന്ന് ഒരു ഫോഴ്സ് വരാൻ വരണം എന്നാണല്ലോ പറയുന്നത് അതിനെയാണ് നമ്മൾ ജഡത്തം അല്ലെങ്കിൽ എന്ന് പറയുക അപ്പോൾ നൂറ്റാൻ്റെ ഒന്നാം ചലന നിയമത്തിൽ ഈ ജഡത്ത നിയമത്തിലെ പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒന്നാം ചലന നിയമത്തെ ജഡത്ത നിയമമെന്നും വിളിക്കാറുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ ജഡത്തം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ചലന ജടത്വം എന്ന് പറയാം ചലന ചലനജടത്വവും നിശ്ചല ജടത്തവും അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇനേർഷി ഓഫ് മോഷനും ഇനേർഷി ഓഫ് റെസ്റ്റും എന്താണ് ചലന ചലനജടത്വം അതായത് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ല അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പെട്ടെന്ന് നമ്മൾ ആ ഫാൻ ഓഫ് ചെയ്താലോ ഓഫ് ചെയ്താലും കുറച്ച് നേരം അത് കറങ്ങും കാരണം എന്താണ് അത് ഓൾറെഡി ഒരു വസ്തുവായിരുന്നു അപ്പം അതിനെ പെട്ടെന്ന് അതിൻ്റെ ആ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ അതിന് കഴിയില്ല അതുകൊണ്ടാണ് കുറച്ച് നേരം കൂടി അത് കറങ്ങുന്നത് അപ്പം അതൊരു ചലന ജടത്തത്തിന് ഉദാഹരണമാണ് അതുപോലെ നമ്മൾ ഈ ലോങ് ജമ്പൊക്കെ ചാടുന്ന ആളുകൾ കുറച്ച് ദൂരം ഓടി വന്നിട്ടാണ് ചാടുക അല്ലേ കാരണം എന്താണ് അവർക്ക് കുറച്ച് ദൂരം ഓടി വന്നു കഴിഞ്ഞ് ചാടുമ്പോൾ ആ ഒരു ചലനാവസ്ഥയിലേക്ക് ബോഡിക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിയാത്തതുകൊണ്ട് അവർ ചാടുമ്പോഴും ആ ഒരു മുന്നോട്ടുള്ള ആക്കം അവർക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ നിൽക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയും ആ ബസ്സിനൊപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ബോഡി അവിടെ നിന്ന് നീങ്ങുന്നില്ല പക്ഷേ ബസ്സിനോടൊപ്പം പോകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ ആ പോയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബോഡി അപ്പോൾ അതിന് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല നമ്മുടെ ബോഡിക്ക് മൂവ്മെൻറ്റ് നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മുന്നിലേക്ക് വീടാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊരു ചലന ചലനചടത്തത്തിന് ഉദാഹരണമാണ് ഇനി അടുത്തത് നിശ്ചല നിശ്ചല നിശ്ചലചടത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിശ്ച ഒരു വസ്തു ഒനങ്ങാതെ നിശ്ചലവസ്ഥയിൽ ഇരിക്കാൻ ശരിക്കും അപ്പോൾ അതിന് പെട്ടെന്ന് അതിന് ചലനാവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു കഴിവില്ലായ്മയുണ്ട് അതിനെയാണ് നിശ്ചല ചടത്തം എന്ന് പറയാം ഉദാഹരണം പറയാം അതായത് നമ്മൾ ബസ് നിർത്തിയിട്ടിരിക്കുക അപ്പം നമ്മളതിൽ കയറിയെന്ന് വിചാരിക്കും നമ്മളതിൽ മുകളിൽ കൈപിടിച്ച് നിൽക്കുകയെന്ന് വിചാരിക്കും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിശ്ചലത്തിലാണ് ബസ് നിശ്ചലത്തിലാണ് അപ്പോൾ ബോഡിക്ക് നിശ്ചലാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാൻ താല്പര്യമില്ല അപ്പം പെട്ടെന്ന് ബസ് എടുക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും ബാക്കിലേക്ക് വീഴാൻ പോവും കാരണം എന്താ നമ്മൾ നിന്നിരുന്ന സ്ഥലത്തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ് ആണെങ്കിൽ മുന്നോട്ട് തിങ്ങും അപ്പോൾ പെട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് അതിനോട് കഴിവില്ലായ്മ വീണ്ടും അതിനെയാണ് നമ്മൾ നിശ്ചല ജടത്തം എന്ന് പറയുക അതുപോലെ എന്താ പറയുക ഇപ്പോൾ അട്ടി അട്ടിയായിട്ട് നമ്മൾ ക്യാരം കോയിൻസ് ക്യാരംസ് കളിക്കുന്ന കോയിൻസ് നമ്മളിങ്ങനെ അടക്കിടയ്ക്ക് വയ്ക്കുകയാണ് അപ്പോൾ നമ്മളതിൻ്റെ അടിയിലത്തെ മാത്രം നമുക്ക് കോയിൻ തട്ടിത്തെറുപ്പിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നിശ്ചല ജടത്തത്തിന് ഉദാഹരണമാണ് അതുപോലെ പലകയിൽ ഇഷ്ടിക വെച്ചതിന് ശേഷം പലക പെട്ടെന്ന് വലിച്ചാൽ ഇഷ്ടിക യഥാസ്ഥാനത്ത് തന്നെ തുടരും അത് നിശ്ചല നിശ്ചലചടത്തത്തിന് ഉദാഹരണമാണ് മാവിൻ്റെ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴും അത് ഉദാഹരണമാണ് ഇതൊക്കെ നിശ്ചല നിശ്ചലചടത്തത്തിന് ഉദാഹരണമാണ് ഇനി നമുക്ക് രണ്ടാം ചലന നിയമത്തിലേക്ക് പോവാം രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത് അതായത് നമ്മൾ എഫ് ഫിസിക്കൽ ടു എം ഇൻ ടു എ എഫ് ഫിസിക്കൽ ടു എം എ എഫ് എന്ന് പറഞ്ഞാൽ ബലം ഫോഴ്സ് എം എന്ന് പറഞ്ഞാൽ മാസ് എ എന്ന് പറഞ്ഞാൽ എക്സിലറേഷൻ തുരണം കേട്ടോ അപ്പോൾ എഫ് ഫിസിക്കൽ ടു എം എന്ന് പറയുന്നത് ഈ രണ്ടാം ചലന നിയമത്തിൻ്റെ ഒരു സമവാക്യമാണ് കേട്ടോ രണ്ടാം ചലന ചലനിയമത്തിൻ്റെ സമവാക്യമാണ് ഇനി അതിൽ എന്താ പറയുന്നത് നോക്കാം ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കത്തിൻ്റെ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലും ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലുമായിരിക്കും ഓക്കെ ഇതാണ് രണ്ടാം ചലന നിയമം പറയുന്നത് ബലത്തെ എങ്ങനെ അളക്കാം എന്ന് പ്രസ്താവിക്കുന്ന ചലനിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് രണ്ടാം ചലന നിയമമാണ് അതായത് ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണവും അതിൽ പ്രയോഗിച്ച ബാഹ്യബലവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ചലന നിയമം അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണവും അതിൽ പ്രയോഗിച്ച ബാഹ്യബലവും തമ്മിൽ ഉള്ള ബന്ധത്തെ നിർവചിക്കുന്ന ചലന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് രണ്ടാം ചലന നിയമമാണ് നൂറ്റൻ്റെ രണ്ടാം ചലന നിയമാണ് ഓക്കെ ഇനി മൂന്നാം ചലന നിയമം മൂന്നാം ചലന നിയമം എന്ന് പറഞ്ഞാൽ ഒരു ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവരിയാക്ഷൻ അതാണ് മൂന്നാം ചലന നിയമം ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെ തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അതായത് ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിൻ്റെ ഒരു വിടത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ചലന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂന്നാം ചലന നിയമമാണ് കേട്ടോ മൂന്നാം ചലന നിയമം ഓക്കെ മൂന്നാം ചലന നിയമം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് സന്ദർഭങ്ങളുണ്ട് അതായത് റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം മൂന്നാം ചലന നിയമമാണ് അതായത് നമ്മൾ റോക്കറ്റ് വിടുന്ന സമയത്ത് റോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുക നമ്മളിങ്ങോട്ടേക്ക് താഴത്തേക്ക് വരുന്നുണ്ട് അല്ലേ അതേ ഫലം എതിർ ദിശയിൽ പ്രയോഗിക്കുന്നുകൊണ്ടാണ് റോക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നത് ഓക്കെ അപ്പോൾ അത് മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് അതുപോലെ ജലോപരിതലത്തിലെ തോണിയിൽ നിന്ന് ഒരു വ്യക്തി കരയിലേക്ക് ചാടാഞ്ചരിക്കാം അപ്പോൾ ആ വ്യക്തി ചാടുമ്പോൾ തോണിയിലേക്ക് ബലം പ്രയോഗിക്കും അപ്പോൾ അതിലിങ്ങനെ തള്ളിയിട്ടാണല്ലോ അപ്പോൾ തോണി പുറകോട്ട് നീങ്ങും ഈ വ്യക്തി മുന്നോട്ട് കുതിക്കും അത് മൂന്നാം ചലന നിയമമാണ് അത് നമ്മളൊരു കസേരയിൽ നിന്ന് ചാടുമ്പോഴാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കസേര ചാടുമ്പോൾ കസേര പുറകോട്ട് നീങ്ങും നമ്മൾ മുന്നോട്ട് ചാടും അല്ലേ അപ്പോൾ അതൊക്കെ മൂന്നാം ചലന നിയമ ചലന നിയമത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ അതിന് ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ വണ്ടി നീങ്ങില്ല കാരണം ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കണില്ല അതുകൊണ്ടാണ് അങ്ങനെ നീങ്ങാത്തത് അപ്പോൾ പ്രതിപ്രവർത്തനം ഉണ്ടെങ്കിലാണ് മുന്നോട്ടേക്ക് നീങ്ങുക അപ്പോൾ നമ്മൾ തോക്കിൽ നിന്ന് തോക്ക് വെടിവെക്കുന്ന സമയത്ത് പഴയ തോക്ക് സിനിമകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ തോക്ക് കുറച്ച് ബാക്കിലേക്ക് നീങ്ങും ഈ വെടിയുണ്ട മുന്നിലേക്ക് പോവും ഇതൊക്കെ നമ്മൾ മൂന്നാം ചെല്ല നിയമത്തിന് ഉദാഹരണങ്ങൾ പറയുന്നതാണ് അപ്പോൾ നമ്മൾ നീന്തുക വെള്ളത്തിൽ നീന്തുമ്പോൾ നമ്മൾ വെള്ളത്തിനെ കൈകൊണ്ട് ബാക്കിലേക്കാണ് നമ്മൾ വെള്ളത്തിനെ നീക്കണത് അല്ലാത്ത നമ്മൾ മുന്നോട്ട് കുതിക്കും അപ്പം ഇതൊക്കെ മൂന്നാം ചില നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വീഡിയോയുടെ ലങ്ങ്ത്ത് കൂടിപ്പോവും അപ്പോൾ നമ്മൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക്